Hello friends, welcome back to my channel Green Views. Mexican Petunia Kurchitilla, Rucheria Vidia and Tocha in the Chedical Valartan, Todanganavark, the beginners in a polum, Valathir Kangarina, Resimblite Kayarija Yangarina Ruchedianide, Ye the season loom, Namuka Valathir Kam. ഈ ചെടിയെ കുറിച്ച് പറയാനെങ്കിൽ ഇതിനെ ഒരു 4-5 മണിക്കൂറെങ്കിലും നന്നായിട്ട് സൺലൈറ്റ് കിട്ടണം അപ്പോൾ മാത്രമേ ഇത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ നന്നായിട്ട് നിറഞ്ഞ ഫ്ലവേഴ്സ് ഉണ്ടാവുള്ളൂ സൺലൈറ്റ് കുറഞ്ഞ സ്ഥലത്താണ് നമ്മൾ വെക്കുന്നതെങ്കിൽ ചെടി നന്നായിട്ട് വളരും ചെടിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല നല്ല രീതിയിൽ ലീഫ് ഒക്കെ വളർന്ന് നല്ല ആരോഗ്യത്തോട് കൂടി തന്നെ ചെടി ഇരിക്കും പക്ഷേ ഇത്രയധികം ഫ്ലവേഴ്സ് ആ ചെടിയിൽ കാണൂല നല്ല മഴയുള്ള ടൈമിലാണെങ്കിലും തണുപ്പുള്ള ടൈമിലൊക്കെ ആണെങ്കിലും ചെടി നന്നായിട്ട് തന്നെ വളരും കേടൊന്നും കൂടാതെ നല്ല രീതിയിൽ തന്നെ ഇരിക്കും പക്ഷേ ഇത്ര ഫ്ലവർ ഉണ്ടാവില്ല എന്നുള്ളൂ ഫ്ലവർ നന്നായിട്ട് വരണമെങ്കിൽ നന്നായിട്ട് സൺലൈറ്റ് കിട്ടണം പിന്നെ ഈ ചെടിക്ക് ഒരുപാട് വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ കയ്യിലുള്ള വള ഏതാണോ ആട്ടുങ്കാഷ്ടം അല്ലെങ്കിൽ ചാണകപ്പൊടി അല്ലെങ്കിൽ കോഴിക്കാഷ്ടം നമ്മുടെ കയ്യിലുള്ള നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള വള ഏതാണോ അത് മാത്രം ഇട്ട് കൊടുത്താൽ മതി പിന്നെ മൂന്ന് രീതിയിലാണ് നമ്മൾ ഇതിൻ്റെ പുതിയ തൈകൾ റെഡിയാക്കിയെടുക്കുന്നത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ കുറച്ച് പഴകിയ ഈ ഒരു ചെടിയുടെ തണ്ടുകൾ നന്നായിട്ട് വണ്ണമുള്ള തണ്ടുകൾ നോക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് പുതിയ ഇതായി കുത്തി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കട്ട് ചെയ്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ വേര് വന്ന് അത് പുതിയൊരു തൈയായിട്ട് വളർന്നു വരും പിന്നെ ഇതിൻ്റെ മുകളിൽ വിത്തുണ്ട് ഈ ഒരു നീണ്ട് കാണുന്നത് അതിൻ്റെ വിത്താണ് ആ വിത്തുകൾ ഉണങ്ങിയിട്ട് പൊട്ടി അതിൻ്റെ വിത്തുകൾ മറ്റുള്ള ചെടികളിലൊക്കെയാണ് സാധാരണ മറ്റുള്ള ചെടികളിലൊക്കെ പോയിട്ടാണ് സാധാരണ തൈകൾ മുളക്കാറുള്ളത് ഇത് ഇങ്ങനെ ഒരു കാറ്റിന് പാറിപ്പോകുന്ന രീതിയിലുള്ളൊരു വിത്താണ് ഉണ്ടാവുക അത് പൊട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ അത് മറ്റുള്ള ചെടികളിലൊക്കെ പോയി മുളച്ചിട്ട് അങ്ങനെ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാം തൈകളുണ്ടാവും പിന്നെ ഈ ഇതിൽ കാണുന്ന പോലെ നമ്മുടെ പഴകിയിട്ടുള്ള ഈ ഒരു ചെടിയുടെ താഴ്ഭാഗത്ത് ചുറ്റും ചെറിയ ചെറിയ തൈകൾ മുളച്ചു വരും അത് അതിൻ്റെ വേരിൻ്റെ ആ ഭാഗത്തുനിന്ന് ചെറിയ ചെറിയ തൈകളായിട്ട് മുളച്ചു വരും അങ്ങനെ ആ തൈകളെ മാറ്റി നമുക്ക് നട്ട് കൊടുത്തിട്ടും പുതിയ തൈകളെ റെഡിയാക്കിയെടുക്കാം ഈ ചെടി നാടൻ വെറൈറ്റി ഉണ്ട് അത് കുറച്ചുകൂടെ ഒന്ന് ഉയരം വെക്കും ഉയരം വെച്ച് പോയിട്ടാണ് പൂക്കളൊക്കെ ഉണ്ടാവുക ഇത്ര കുറ്റിച്ചെടിയായിട്ട് നിൽക്കില്ല പിന്നെ ഇതിൻ്റെ ഈ വൈറ്റ് മാത്രമല്ല എൻ്റെ കയ്യിലിപ്പോൾ ഈ വൈറ്റേ ഉള്ളൂ ഇതിൻ്റെ പിങ്കൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ നശിച്ചു പോയതാണ് നഴ്സറികളിലൊക്കെ വളരെ കുറഞ്ഞ വിലക്ക് തന്നെ ഈ ചെടി വാങ്ങിക്കാൻ വേണ്ടി കിട്ടും ഇത് പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടും നമ്മൾ മറ്റുള്ള ചെടികളെപ്പോലെ കെയറൊന്നും ചെയ്യണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് പിടിച്ച് നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് ഫ്ലവേഴ്സ് തരാൻ തുടങ്ങും അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്